ഡോക്ടർ നിയമനത്തിന് ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന് കോഴ നൽകി എന്നാരോപിച്ച ഹരിദാസിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് ഇന്ന് നോട്ടീസ് നൽകും. April 10 ഹരിദാസ് തിരുവനന്തപുരത്തെത്തിയിരുന്നു. എന്നാൽ പണം കൈമാറിയതിനെ കുറിച്ച് അറിയില്ലെന്നാണ് കേസിൽ അറസ്റ്റിലായ അഭിഭാഷകൻ റഹീസിന്റെ മൊഴി. ഹരിദാസ് നിലവിൽ ഒളിവിലാണെന്നാണ് സൂചന. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, ഇതിൽ ആദ്യം പരാതിയുമായി രംഗത്ത് വന്ന ആളാണ് ഹരിദാസ്. അയാൾ ഒളിവിൽ പോകേണ്ട സാഹചര്യം എന്താണ്? കൂടാതെ ഈ റഹീസ് ഇപ്പോൾ ഇതിലൊന്നും പങ്കില്ല എന്ന് പറയുന്നത് പോലീസ് എത്രമാത്രം വിശ്വാസത്തിലെടുക്കുന്നു? ഇതിൽ വേണുഗോപാലകൃഷ്ണൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനു പുറകിൽ ഒരു ഗൂഢാലോചന നടന്നിരുന്നു എന്നുള്ളത് പോലീസ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹരിദാസിനെ വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നത്. പക്ഷേ ഹരിദാസൻ ആബ്സ്കൗണ്ടിങ് ആണ് എന്നുള്ളതാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്ന IPS ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹരിദാസിൻ്റെ വീട്ടിൽ അത് ഏത് നിയമപ്രകാരം നൽകണം എന്നുള്ളത്, അതായത് CRPC 41A പ്രകാരം കുറ്റകൃത്യത്തിൽ പങ്കാളിയായി കഴിഞ്ഞാൽ കൊടുക്കുന്ന നോട്ടീസ് നൽകണമോ അല്ലെങ്കിൽ ഇതിൽ സാക്ഷിയായി വിളിച്ചു വരുത്തണമോ എന്ന കാര്യത്തിലുള്ള നിയമോപദേശം പോലീസ് തേടിയിരിക്കുകയാണ്. ഏതായാലും ഇന്ന് തന്നെ ഹരിദാസന് നോട്ടീസ് നൽകാൻ, ഹരിദാസിൻ്റെ വീട്ടിൽ നോട്ടീസ് നൽകാൻ തയ്യാറാവും. മറ്റൊരു കാര്യം, ഈ കേസിൽ ഇതിനകം അറസ്റ്റിലായ കേസിലെ A3 മൂന്നാം പ്രതിയായ റഹീസിനെ ചോദ്യം ചെയ്തപ്പോൾ ഈ 10 ഹരിദാസും അതുപോലെ തന്നെ ബാസിത്തും ചേർന്ന് ഒരുമിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്നു. പക്ഷേ പിന്നീട് ബാസിത്ത് അവിടുന്ന് മാറുന്നു, ഹരിദാസൻ മാത്രമായി സെക്രട്ടേറിയറ്റ് ഭാഗത്തേക്ക് പോകുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ വേളയിൽ ഒന്നും തന്നെ ഹരിദാസന്റെ കയ്യിൽ കാശുണ്ട്, അതായത് 100,000 രൂപ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കയ്യിൽ എന്തെങ്കിലും ഒരു പൊതി വേണം, ദൃശ്യങ്ങളിലില്ല. മാത്രവുമല്ല, ഇതിൽ ബാസിത്ത് പണം കൊടുത്തതായി തനിക്കറിയില്ല എന്ന ഒരു നിലപാടിലേക്ക് റഹീസിന്റെ മൊഴിയിൽ നിന്നും സ്ഥിരീകരിക്കപ്പെടുകയാണ്. അതായത് റഹീസിനോട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നു, പക്ഷേ എന്നാൽ ഈ കാര്യം ബാസിത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ബാസിത്തിനെ ഇന്നലെ ചോദ്യം ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലിൽ ബാസിത്തും ഹരിദാസൻ മാഷ് പൈസ കൊടുക്കുന്നത് താൻ കണ്ടിട്ടില്ല, അതേക്കുറിച്ച് തനിക്ക് കൃത്യമായി അറിയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പരാതിയിൽ ഈ പറയുന്ന അഖിൽ സജിയിൽ നിന്നും അഖിൽ മാത്യു എന്ന ആരോഗ്യമന്ത്രിയുടെ PA യിലേക്ക് ഈ ആരോപണങ്ങൾ എത്തിക്കുന്നതിന് പുറകിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. അതിന്റെ തെളിവുകളുടെ ശേഖരണമാണ് നടത്തുന്നത്. ആ വേളയിലാണ് ഹരിദാസൻ ഒളിവിലേക്ക് പോയിരിക്കുന്നത്. ഏതായാലും ഇതിൽ അഖിൽ സജി ഉൾപ്പെടെയുള്ളവർ ഒളിവിലാണ്. ഇവരെ തിരഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് പോലീസ്. ഇവരുടെ ടവർ ലൊക്കേഷനും ബാക്കിയെല്ലാം വളരെ വിചിത്രമാണ്. കാരണം ഇതിൽ മെയിൽ ID ഉണ്ടാക്കിയിരിക്കുന്ന കോഴിക്കോട് ടവർ ലൊക്കേഷനിലാണ്. മാത്രവുമല്ല, 10 ഇവർ തിരുവനന്തപുരത്തേക്ക് പോകുന്നു, 11 വൈകുന്നേരം ഈ വ്യാജ മെയിൽ ID ക്രിയേറ്റ് ചെയ്യുന്നു, 12 ആ മെയിലിൽ നിന്നും വ്യാജമായ ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ അയക്കുന്നു. ഇതെല്ലാം തന്നെ വളരെ ആസൂത്രിതമായ നീക്കമാണ്. പക്ഷെ ഇതിനെല്ലാം ശേഷം, മാസങ്ങൾക്ക് ശേഷം, ഇത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ തിരിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. വേണുഗോപാലകൃഷ്ണൻ. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫിനെതിരെ നിയമനക്കുഴ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്ന ഹരിദാസ് ഇപ്പോൾ ഒളിവിൽ. അയാൾക്ക് നോട്ടീസ് നൽകാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം.